നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും തിരിച്ചടി കേരളത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആ ഹർത്താൽ ദിനത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾ വലിയ നാശനഷ്ടം പൊതുമുതൽ നശിപ്പിക്കുക ഇതിനൊക്കെ പരിഹാരമായി അഞ്ച് കോടി രൂപ അതായത് അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ ഉടൻ രണ്ടാഴ്ചയ്ക്കകം കെട്ടിവയ്ക്കാനാണ് ഹൈക്കോടതി അല്പസമയത്തിന് മുൻപ് ഉത്തരവിട്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ ഈ അബ്ദുൾ സത്താറും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയും ഒരുമിച്ചാണ് ഈ തുക കെട്ടിവയ്ക്കേണ്ടത് മാത്രമല്ല ഹർത്താൽ ദിനത്തിൽ നടന്ന അല്ലെങ്കിൽ ഹർത്താൽ ദിനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും അബ്ദുൾ സത്താറിനെ പ്രതി ചേർക്കാനും ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ റെയ്ഡ് ും ശേഷം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കേരള ഹൈക്കോടതിയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് നേരിടേണ്ടി വന്നത് ഹർത്താൽ ദിനത്തിൽ ഏതാണ്ട് നൂറിലധികം ബസ്സുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് കല്ലെറിഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ നൂറിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ എറിഞ്ഞ് തകർത്തിരുന്നു അത് അതിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി തന്നെയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് ഫയൽ ചെയ്തത് ആ ഹർജിയിലാണ് കെ എസ് ആർ ടി സിയുടെ ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതുകൂടാതെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങളിലുണ്ടായി കടകൾക്ക് നേരെ കല്ലേറുണ്ടായി സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി പലരെയും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും പലയിടത്തും സംഘർഷങ്ങളുണ്ടായി ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി കഴിഞ്ഞയാഴ്ച രാജ്യവ്യാപകമായി എൻ എയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും എൻ എ ഇ ഡി മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു റെയ്ഡ് രാജ്യവ്യാപകമായി തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് നേരെ നടന്നിരുന്നു കേരളം ഉൾപ്പെടെ പതിനേഴോളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു അതിനുശേഷം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പത്തോളം സംസ്ഥാനങ്ങളിൽ വീണ്ടും റെയ്ഡ് നടന്നിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എട്ടോളം സംഘടനകളെയും നിരോധിച്ചത് യു എ പി എ നിയമപ്രകാരമായിരുന്നു നിരോധനം ആ നിരോധനത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ പൂട്ടി സീൽ വയ്ക്കുന്ന പ്രക്രിയ നടക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു പതിനഞ്ചോളം സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത തുടരാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു ഇതിനെല്ലാം പുറമെയാണ് കേരള ഹൈക്കോടതിയുടെയും ഈ സുപ്രധാനമായ ഉത്തരവ് വരുന്നത് അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഹർത്താലിനോടനുബന്ധിച്ച് കേരള സംസ്ഥാനത്ത് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് ഗ്യാരണ്ടിയായി ഈ തുക കെട്ടിവെക്കേണ്ടത് രണ്ടാഴ്ചയ്ക്കകം കെട്ടിവയ്ക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാത്ത പക്ഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ കണ്ടു നടത്താനും സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്